നമസ്കാരം. സംസ്ഥാനത്ത് കേരളയിലെതിരെ വിമർശനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. 530 കിലോമീറ്റർ നീളത്തിൽ കൊച്ചുവേളി മുതൽ കാസർഗോഡ് വരെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അർദ്ധ അതിവേഗ പാത കേരളത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കുന്നതല്ല എന്ന് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ, ഡോക്ടർ കെ ജി താര, അലോക് കുമാർ വർമ്മ, മെട്രോമാൻ ഇ ശ്രീധരൻ തുടങ്ങിയ വിദഗ്ധരും ഇടതുപക്ഷ സംഘടനകളായ ശാസ്ത്ര സാഹിത്യ പരിഷത്തും യുവ കലാസാഹിതിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതിനെയെല്ലാം മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഫലത്തിൽ 529.45 കിലോമീറ്റർ നീളത്തിൽ കേരളത്തെ രണ്ടായി പിളർക്കുന്ന ഒരു ബണ്ടാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ. ഈ പദ്ധതിയുടെ നിർമ്മാണത്തിനാവശ്യമായ പാറയും മണ്ണും ശേഖരിക്കാൻ പശ്ചിമഘട്ടം വലിയ തോതിൽ നശിപ്പിക്കപ്പെടും. ഇത് കേരളത്തിന്റെ സ്വാഭാവിക ഭൂപ്രകൃതിയെ തകർക്കും. സിൽവർ ലൈൻ പാതയെന്ന ബണ്ട് പണിതുയർത്തിയാൽ നീരൊഴുക്കുകൾ തടസ്സപ്പെടും. പ്രളയവും വരൾച്ചയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിത്യ സംഭവമാകും. എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കത്തോലിക്ക സഭ മുഖപത്രം. സംസ്ഥാന സർക്കാരിൻ്റെത് ചർച്ച വേണ്ടാത്ത മാവോ ലൈൻ, കേരയിൽ ലോകായുക്ത ഓർഡിനൻസ് എന്നിവയിൽ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപമാണ്. ചർച്ചകളെ ഒഴിവാക്കി എതിർസ്വരങ്ങളെ നിശബ്ദമാക്കി ഇത്ര തിടുക്കത്തിൽ ഇതെന്തിന് എന്ന ചോദ്യത്തിന് പാവപ്പെട്ടവരുടെ അടുക്കളകളിൽ പോലും അതിനടയാളക്കുറ്റി തറച്ചുകൊണ്ടായിരുന്നു സർക്കാർ മറുപടി നൽകുന്നതെന്നും ലേഖനത്തിൽ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്രയും വലിയ പദ്ധതി നടപ്പാക്കുമ്പോൾ പാർട്ടി നിശ്ചയിച്ച പൗരപ്രമുഖരുമായി മാത്രമാണ് സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയത്. നിയമസഭയിലും ഈ വിഷയം ചർച്ചയായില്ല. 10,000 തെരുവിലിറക്കാതെ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ എന്ന് പോലും ആലോചനയില്ല. കേരളയിൽ മാത്രമാണ് വികസന മുരടപ്പിനുള്ള ഏക പരിഹാരമെന്ന് ആവർത്തിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന് ബഹുഭൂരിപക്ഷവും പറയുമ്പോൾ മനസ്സിലായാലും ഇല്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടെന്ന മാവോ ലൈനിലാണ് സംസ്ഥാന സർക്കാരെന്നും രൂക്ഷമായി തന്നെ മുഖപത്രത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമാകാത്ത പദ്ധതി എങ്ങനെ ജനകീയമാകുമെന്ന ചോദ്യം കേരളത്തിലെ ഉന്നത നീതിപീഠത്തിൻ്റെതാണ്. കേരളത്തിനെതിരെ കവിത എഴുതിയ ഇടത് സഹയാത്രികൻ റഫീഖ് അഹമ്മദിനെതിരെ സാമൂഹ്യ മർദ്ദനം അഴിച്ചുവിട്ടതാണ് നവോത്ഥാന കേരളത്തിലെ ഒടുവിലത്തെ സാംസ്കാരിക പാഠം. ലോകായുക്തയെ വെറും അന്വേഷണ കമ്മീഷൻ ആക്കിയെന്നും സർക്കാരിൻ്റെത് ഫാസിസ്റ്റ് തന്ത്രമാണെന്നും സഭാ പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിനെതിരെയും മുഖപത്രത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പിന്റെ ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഇറക്കിയ ഓർഡിനൻസിന്റെ വഴിയിലും അനാവശ്യമായ തിടുക്കത്തിന്റെ ഭരണ വെപ്രാളമുണ്ട്. നേരത്തെ ഇടത് സർക്കാർ തന്നെ നിയമമായി കൊണ്ടുവന്ന ലോകായുക്തയെ വെറും അന്വേഷണ കമ്മീഷനായി മാത്രം ചെറുതാക്കുന്ന പുതിയ ഭേദഗതി ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെയായിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. നയപരമായ കാര്യങ്ങളിൽ പോലും സഭാ ചർച്ചകളെ ഒഴിവാക്കുന്ന പിണറായി സർക്കാരിന് പാർലമെന്റിനെ വെറും നോക്കുകുത്തിയാക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ എന്തവകാശമെന്ന് ഇടത് അനുകൂലികൾ പോലും ചോദിക്കുന്നുണ്ട്. അറിവില്ലായ്മയെ അധികാരം സ്ഥാപിക്കാനുള്ള മാർഗമാക്കുന്നത് പ്രാഥമികമായ ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അതുകൊണ്ട് എല്ലാവരെയും മുഴുവൻ കാര്യങ്ങളും അറിയിക്കരുതെന്നും എല്ലാവർക്കും രാഷ്ട്രീയമായി തുല്യത നൽകരുതെന്നും രാഷ്ട്രീയ തുല്യത എന്നത് ലോകത്തിലെ ഏറ്റവും മൂഢമായ വിശ്വാസമാണെന്നും പറഞ്ഞത് മുസോളിനിയാണ്. ചർച്ചകൾ ഇല്ലാതാക്കുന്നവരും സംഭാഷണങ്ങളെ ഭയപ്പെടുന്നവരും ഫാസിസത്തിന്റെ വഴിയിൽ തന്നെയാണ്. ചിന്താഭാരം ഒഴിവാക്കി ഒഴിയുന്ന അടിമത്തത്തിന്റെ അനുസരണം ഇതിന്റെ നല്ലൊരു പശ്ചാത്തല സഹായിയുമാണെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏതാനും സൈബർ ചാവേറുകളുടെ പ്രതിരോധ ബലത്തിൽ എന്തും നടത്തിയെടുക്കാമെന്ന ചിന്ത ജനാധിപത്യ വിരുദ്ധമാണ്. പരിപാടികളും പദ്ധതികളും മുകളിൽ നിന്ന് താഴോട്ട് എന്നതിലാണ് പ്രശ്നം. ഈ ദിശാമാറ്റം തന്നെയാണ് പരിഹാരവും. ആസൂത്രണത്തെ ജനകീയമാക്കിയ പാരമ്പര്യം പാർട്ടി മറന്നെങ്കിലും ജനത്തിന് ഇന്നും അത് ഓർമ്മയുണ്ട്. അപരോന്മുഖതയെ ആദർശമാക്കുന്ന പാർട്ടിക്ക് അസഹിഷ്ണുതയുടെ അസുരവഴികൾ ഉചിതമോ എന്ന പ്രശ്നവുമുണ്ട്. കാലത്തിന് അഭിമുഖം നിൽക്കുന്ന സൗഹാർദ്ദ ശൈലിയാണ് വേണ്ടതെന്നും ലേഖനത്തിൽ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അടപടലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമീനൂസ്.